ഫ്രണ്ട്സ്, ഇന്ന് ക്യൂട്ടീസ് വേൾഡിലുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ടേസ്റ്റി ആയിട്ടൊരു ദം ബിരിയാണി ഉണ്ടാക്കാൻ പോവാം നമ്മൾ. വീട്ടിൽ മൂന്നോ നാലോ പേർക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒരു ദം ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ദേ അരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചേക്കാണ്. അരമണിക്കൂറത്തേക്ക് നമ്മൾ ഇങ്ങനെ വയ്ക്കും. ഇനി വേണം ചിക്കൻ. വേണം ചിക്കൻ നമ്മളെന്ത് ഇതിനകത്ത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് തൈര്, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് ദേ ഇങ്ങനെ പുരട്ടി നല്ല മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ സവോള ചെറുത് ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പം നമുക്ക് വറുത്തെടുക്കാം. ഞാനിപ്പം സാധാ ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മൾ ഈ റൈസിൻ്റെ മുകളിൽ നമുക്ക് വെതറിയിടാം ഇങ്ങനെയുള്ള സവോളയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഈ സവോള എന്തോരം എമൗണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ മീഡിയം സൈസ് സവോളയാണ് യൂസ് ചെയ്തേക്കുന്നത്. അത്രയും മതി. നമ്മളിപ്പം ചെറിയ പറഞ്ഞല്ലോ, ചെറിയ ക്വാണ്ടിറ്റി കുറച്ച് എമൗണ്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി. നമ്മൾ വീട്ടിൽ മൂന്നോ നാലോ പേർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കാൻ പാകത്തിനുള്ള എമൗണ്ടാണ് ഞാൻ എല്ലാം പറയുന്നത്. ഇതാ വറുത്ത് തന്നെ ഞാൻ കോരിയെടുക്കുന്നുണ്ട്. ഈ പാകത്തിന് വറുത്ത് കോരണം നന്നായിട്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതാ ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയാണ്. അത് നന്നായിട്ട് ഞാൻ എന്താ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആ മല്ലിയിലയും പുതിനയിലയും കൂടെ ഒരു നാലോ അഞ്ചോ പച്ചമുളക്, അഞ്ചോ ആറോ വലിയ അല്ലിയാണെങ്കിൽ വെളുത്തുള്ളി, അതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടെ അരച്ച മിക്സാണ് ആ പ്ലേറ്റിൽ നിങ്ങൾ കാണുന്നത്. കൂടെ ഒരു രണ്ട് സവോളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ആ മിക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാവേ. മസാല ഇതാ ഞാനിപ്പം ഓയിൽ സൺഫ്ലവർ ഓയിലിനാണേ, വെളിച്ചെണ്ണയാണേലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ദേ ഞാൻ കറുവാപ്പട്ട, ഏലക്ക, നമ്മുടെ പെരിഞ്ചീരകം, നമ്മുടെ മസാലക്കൂട്ടിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ അതിനകത്തിട്ട് ദേ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയമാകുമ്പോഴത്തേനും നമുക്ക് നമ്മൾ അരച്ച് വെച്ച ആ മിക്സ് നമുക്ക് അതിനകത്ത് ചേർക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് മൂത്ത് വരുന്നതിൻ്റെ ഒരു മണം വരും കേട്ടോ. നല്ല ഞാൻ ഈ മല്ലിയിലയുടെയൊക്കെ ഒരു പ്രത്യേക സ്മെല്ല് വരും. നമ്മളങ്ങോട്ട് ഇട്ടത് മൂത്തങ്ങ് വരുമ്പോഴത്തേനും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നല്ലൊരു സ്മെല്ല് വരും. ആ സമയമാകുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് അവിടെ നമ്മൾ അരിഞ്ഞു വെച്ച സവോള, സവോള ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് സവോളയാണിപ്പം, അത് വലുതായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ. ആദ്യം അരിഞ്ഞ പോലെ തീരെ നൈസായിട്ട് അരിയണം എന്നൊന്നുമില്ല, വലുതായിട്ട് അരിയുക. അതുപോലെ തന്നെ തക്കാളിക്ക് ആദ്യം നമ്മൾ സവോളയാണ് ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്യാം. സവോള ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് ഹാഫ് ഇതായി കുക്ക്ഡായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്തു നമുക്ക് അടച്ചു വെച്ചു. ഞാനിപ്പോൾ അത് ഇനി അതിനകത്തോട്ട് ചേർക്കാണ്ട് മസാലക്കൂട്ടം നമുക്ക് കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ചേർത്ത് എടുക്കുന്നത് രണ്ട് ടീസ്പൂൺ, രണ്ടര ടീസ്പൂൺ ഗരം മസാല ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എടുക്കുന്നുണ്ട്. ഒന്നര ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു ശകലം. നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ശകലം കണ്ടു. അതും ഒരു ഒന്ന് ഒന്നര ടീസ്പൂണാണ് മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ശകലം ചിക്കൻ പൗഡർ മസാലയും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സവോളയും തക്കാളിയും ഇതേ നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മസാലപ്പൊടിയുടെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ മസാലപ്പൊടിയുടെ ആ പച്ച മണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സിമ്മിലിട്ടിട്ട് ചെയ്യാമല്ല കേട്ടോ, ഗ്യാസ് വളരെ കുറച്ച് വെച്ച് ചെയ്യുക. കാരണം ഈ പൊടി മൂത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ടേസ്റ്റിലേക്ക് പോകും. അതുകൊണ്ട് വളരെ സിം മോഡിലിട്ട് നമുക്കത് നന്നായിട്ട് പൊടിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ആ മൂപ്പിച്ച് എന്നാൽ പൊടിയൊക്കെ നന്നായിട്ട് ആ മൂത്ത് വരുമ്പം ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത്, അപ്പോൾ ഇന്ന് നമുക്ക് ഇന്ന് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ചിക്കൻ ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ശകലം മഞ്ഞൾപ്പൊടിയും തൈരും മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനായിരുന്നു അത്. ആദ്യമേ തന്നെ ഞാൻ ഈ പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് നേരത്തേന് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന സാധനമാണ്. അപ്പോൾ ആ ചിക്കൻ ഞാനിപ്പോൾ ഈ മസാലയ്ക്കകത്തോട്ട് ചേർത്തു. അതിനകത്ത് വേറെ വെള്ളം ഞാൻ ചേർക്കുന്നേ ഇല്ല, അത് ശ്രദ്ധിക്കുക. ഞാൻ ആ മോര് നമ്മൾ തൈര് നല്ല കട്ടി തൈരാണ്,
മാരിനേറ്റ് ചെയ്ത് വെച്ച ആ കട്ട തൈരിൻ്റെ ആ ഒരു ശകലം വെള്ളമയം മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഈ ചിക്കൻ ആയതുകൊണ്ട് അതിനകത്ത് നിന്ന് വെള്ളം ഉറപ്പായിട്ടും ഇറങ്ങും, നിറച്ചിട്ടുണ്ടാവും. അപ്പം ആ ഒരു വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ദം ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പം ആ മസാല നമ്മുടെ ചിക്കനെ നന്നായിട്ട് വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി അടച്ച് വെക്കുക. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതാ അടിപൊളി ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, നമുക്ക് നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഒക്കെ നല്ല അടിപൊളി മണം നമുക്ക് കിട്ടുന്നുണ്ട്. ചിക്കൻ സെറ്റായി കഴിഞ്ഞെന്ന് മനസ്സിലായി. ചിക്കൻ നല്ല സൂപ്പറായി കേട്ടോ, ചിക്കൻ മസാല അടിപൊളി. ഇനി നമുക്ക് ദം അങ്ങ് ബിരിയാണി അങ്ങ് ഉണ്ടാക്കിയാൽ മതി. അപ്പം നമുക്ക് മാറ്റി വയ്ക്കാം. സെറ്റായിട്ടുണ്ട്, കഴിഞ്ഞു ചിക്കൻ്റെ പരിപാടി, കഴിഞ്ഞു മസാല കഴിഞ്ഞു. ഇനി നമുക്ക് റൈസ് ശരിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് നമ്മൾ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ കാണിച്ചായിരുന്നു. നമുക്കിപ്പോൾ അതിനൊന്ന് പോയി നോക്കാം. റൈസ് ശരിയാട്ടോ, നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ 2.5 ഗ്ലാസ് അരിയാണ് ഇട്ട് കുതിർക്കാൻ വെച്ച്, 4 പേർക്കെന്നുള്ള എമൗണ്ടാണ്. അങ്ങനെ നമുക്ക് കുതിർന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് ഞാൻ ഇത് എന്താ വെള്ളം ഊറ്റിക്കളയുന്ന രീതിയിലാണ് അരിക്കകത്ത് വെള്ളം ഊറ്റിക്കളയുന്ന രീതിയിൽ, അല്ലാതെ വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. കാരണം കുറച്ച് എമൗണ്ട് അല്ലേ ഉള്ളൂ, നമുക്കപ്പോൾ അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് വെള്ളം ഇതുപോലെ കലം ആണെങ്കിൽ ഒരു വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞ് പോകാണ്ടിരിക്കാൻ ശ്രമം ഓർത്താൽ മതി. കാരണം കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ വറ്റിച്ച് ഇങ്ങനെ ഊറ്റിയെടുക്കുമ്പോഴത്തേക്കിനും ഒത്തിരി അങ്ങ് എന്താ കട്ട പിടിച്ച് പോകും, ചോറങ്ങ് ഇങ്ങനെ വിട്ട് കിടക്കുകയല്ല കട്ട പിടിച്ച് പോകാൻ സാധ്യത. അപ്പം വെള്ളം നിങ്ങൾ കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമില്ല. അതിനകത്ത് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ പുതിനയിലയും മറ്റേ എന്താ മല്ലിയിലയും അരിഞ്ഞ് വെച്ചിരുന്ന ആദ്യം ഒരു പിടി വീതം രണ്ട് കുറേശ്ശെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ആ ഗരം നമ്മുടെ മസാലക്കൂട്ടിൻ്റെ സാധനങ്ങളൊക്കെ എന്താ കറുവപ്പട്ട പെരിഞ്ചീരകം ഏലക്ക ഒക്കെ ആഡ് ചെയ്ത് എന്താ ഞാൻ ആ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചായിരുന്നു. ഇതേ വെള്ളം നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ തോർക്കുമ്പോൾ തന്നെ ആ നെയ്യടിയൊക്കെ മണം നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ പിന്നെ ആ വെള്ളത്തിനകത്ത് ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ റൈസിന് ടേസ്റ്റ് വേണമെങ്കിൽ ഉപ്പ് നമ്മൾ ആ വെള്ളത്തിനകത്താണ് ചേർക്കുന്നത്. അപ്പോൾ വെള്ളത്തിനകത്ത് ഉപ്പും കൂടി ഇട്ട് നിങ്ങൾ അടച്ച് വെക്കുക. ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് വെള്ളം തിളയ്ക്കണം. നന്നായിട്ട് വെള്ളം തിളച്ചിട്ട് നമ്മൾ കുതിർത്ത് വെച്ച അരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. അരി ഒരു 90% വേവ് മതി കേട്ടോ. ഏറ്റവും നന്നായിട്ട് വെന്തോന്ന് നോക്കാൻ നിൽക്കേണ്ട, ഒരു 90% വേവാകുമ്പോഴത്തേനും നമുക്കത് ഊറ്റാം. അങ്ങനെ ഊറ്റുമ്പോൾ നമ്മൾ തടയിടുക എന്ന് പറയും. അപ്പം അങ്ങനെ ഊറ്റി വെക്കുന്ന സമയത്ത് ഒരു ശകലം കൂടെ ആവി കൊണ്ട് വെന്തോളും. അതുകൊണ്ട് നമ്മളൊരു 90% വേവ് മതി ആകുമ്പോഴത്തേനും ഇതുപോലെ ഊറ്റിയിടുക. അപ്പത്തേനും അവിടെ നിന്ന് ഒരു ശകലം കൂടെ വേവായിന് വരും. അങ്ങനെ ആകുമ്പോഴത്തേനും കറക്റ്റ് വേവായിരിക്കും. നമ്മൾ ഒന്നേലൊന്ന് ആ ചോറിങ്ങനെ പറ്റി പിടിച്ചിരിക്കാതെ ഞാൻ കട്ടി പിടിച്ച് കൂടിയിരിക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഓരോന്ന് വിട്ട് കിടക്കണ്ടോ. നല്ല സൂപ്പറായിട്ട് ആ ചോറ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണിക്കാമേ കണ്ടോ, അല്ല നല്ല സൂപ്പറായിട്ട് ആ ചോറ് ഒന്നേലൊന്നേൽ പിടിക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് ഇനിയാണ് നമ്മുടെ ദം പരിപാടിയിലേക്ക് നമ്മൾ കിടക്കുക. നമ്മുടെ ചിക്കൻ ദേ ഇവിടെ റെഡി ആയിട്ട് നമ്മൾ വെച്ചിരുന്ന സാധനമുണ്ട്. അതിന് വേണ്ടത് പ്രഷർ കുക്കർ, ഇപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ ആ കുക്കറിനകത്തോട്ട് ഞാൻ ആദ്യമേ താഴെ കുക്കറിൻ്റെ അടി ശകലം നെയ്യ് ഒന്ന് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു പൊടിക്ക് നെയ്യ് പരട്ടി കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ദാ ചിക്കൻ ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ മസാല ഞാൻ അങ്ങോട്ട് ഇടുകയാണ്. ഏറ്റവും അവസാനം അടിയിലായിട്ടാണ്, വേറെ അതിനകത്ത് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കുക്കറിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ ചിക്കൻ മസാല ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ റൈസ്, ഇപ്പം നമ്മൾ സെറ്റാക്കി നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കും. ഒരു ഹോം നമ്മൾ ചെറിയ തോതിൽ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പം ദമ്മൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ, ദം ബിരിയാണിയൊക്കെ നമുക്ക് സാധിക്കുമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. അപ്പം അവർക്കും ഇതുപോലെ തന്നെ ചെറിയ രീതിയിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ ചെറിയ എമൗണ്ടിൽ ചെറിയ രീതിയിൽ തന്നെ ദം ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു വീഡിയോ. ഞാൻ ആ റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനിടയ്ക്കായിട്ട് ഞാൻ ആദ്യം എടുത്ത് വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ശകലം ഇങ്ങനെ ചേർത്ത് കൊടുക്കും. അതിൻ്റെ മുകളിലോട്ട് ശകലം ടേസ്റ്റിന് വേണ്ടിയിട്ട് നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കാഷ്യൂ നട്ടോ അല്ല
മറ്റേ മുന്തിരിങ്ങയൊക്കെ വേണ്ടവർ ഇതുപോലെ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാറ്. അപ്പം ഇതാ നെയ്യും ഞാൻ ആഡ് ചെയ്തു. അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ആ നമ്മുടെ റൈസ് ഫോൾ നന്നായിട്ട് ഫില്ല് ചെയ്യാം. നമുക്ക് അതിൻ്റെ ഫില്ല് ചെയ്ത് ഫുൾ നമുക്കിനിയുള്ള റൈസ് ഏതായാലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അങ്ങ് എടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ ഇപ്പോൾ ഞാൻ ഇടുന്ന പോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞ എമൗണ്ട് വെച്ചിട്ടാണെങ്കിൽ ഈ 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ മതിയാവും. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നന്നായിട്ട് സ്പ്രെഡ് ചെയ്താൽ ഞാനത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് റൈസ് എടുത്തിട്ടുണ്ട്. മുകളിൽ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ മല്ലിയിലയും ഞാൻ എടുത്ത് വെച്ചിരുന്ന പുതിനയിലയാണ്, അതിട്ടു ചില നെയ്യും കൂടെ ഒഴിച്ചു. ഇനി നമ്മൾ ആദ്യം നമ്മൾ ചെയ്തു വെച്ച സവോള നമ്മൾ നന്നായിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം സെറ്റായി കഴിഞ്ഞു കേട്ടോ. അതെ, നമുക്ക് നമ്മുടെ സവോള വറുത്തത് ബിസ്ത എന്നൊക്കെ പറയും കേട്ടോ, ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്യാണ്. ബിസ്തയും കൂടെ സ്പ്രെഡ് ചെയ്ത് നമ്മളിപ്പോൾ കുക്കർ അങ്ങ് വെയിറ്റ് ഇട്ട് കുക്കർ ഇപ്പം ക്ലോസ് ചെയ്യും. ഇനി കുക്കർ വെക്കുന്നതിന് ഗ്യാസിൽ വെക്കുന്നതിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പോയ ഒരു ദോശക്കല്ലിൽ പാനുണ്ടാവും, നമുക്ക് കുറച്ച് പഴയ പാനുണ്ടാവും. ആ പാൻ ആദ്യമേ നമ്മൾ ഗ്യാസ് കത്തിച്ച് സിം വേണ്ട, മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ചെയ്യുന്നത്, ദം ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിലാണ്. നമുക്ക് കുറച്ച് പഴയതായ ഇതുപോലത്തെ, ഇപ്പം ഞാനിവിടെ കാണിക്കുന്നുണ്ടല്ലോ, അതുപോലത്തെ ഒരു ചപ്പാത്തിക്കല്ലോ ദോശക്കല്ലോ ഒക്കെ ഉണ്ടാവും, പാനുണ്ടാവും. ആ പാൻ വെക്കുക ആദ്യമേ, അത് എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ നമ്മുടെ കുക്കർ വയ്ക്കാൻ. അപ്പോൾ അതുപോലെ വെക്കുക. വിസിലടിക്കാൻ വേണ്ടി നിൽക്കുകയൊന്നും വേണ്ട. ഈ വിസിലടിക്കാൻ വേണ്ടിയിട്ട് വരുന്നതിന് മുന്നേ ഒരു പ്രഷർ ഇങ്ങനെ പുറത്തേക്ക് തള്ളുകയല്ലേ, ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്ത് വെച്ച് പ്രഷർ കളഞ്ഞ് നമുക്കിതുപോലെ തുറക്കാം. അല്ലാതെ ഫിസിൽ കേൾക്കാൻ വേണ്ടി നിൽക്കുകയൊന്നും വേണ്ട. നമുക്ക് ആ പ്രഷർ വരുന്ന ടൈം ആകുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് അവിടെ വയ്ക്കുക. എന്നിട്ട് പ്രഷർ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി നമ്മൾ ദം പൊട്ടിച്ച് കഴിഞ്ഞാട്ടോ അടിപൊളി ബിരിയാണി. ഇത് വായിൽ വെള്ളം വന്നിട്ട് അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ സെർവ് ചെയ്യാമെന്നുള്ള ആ ഒരു ഇതിലേക്കാണ് ഞാനിപ്പം അതിന് വേണ്ടിയിട്ട് ഇതേക്കണ്ടോ നമ്മൾ അടിയിൽ നിന്ന് തന്നെ എടുക്കുക കേട്ടോ. കാരണം നമ്മുടെ ചിക്കൻ മസാല, ചിക്കൻ്റെ മസാല അങ്ങ് അടിയിലാണ് ആ കിടക്കുന്ന കുക്കറിൻ്റെ. അപ്പോൾ അവിടുന്ന് തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് ആ കറക്റ്റ് ആ ബിരിയാണിയുടെയും മസാലയുടെയും കൂടെ ആ ഒരുമിച്ചുള്ള രീതിയിൽ നമുക്ക് കഴിക്കാൻ സാധിക്കുള്ളേ. അപ്പം അങ്ങനെ നമുക്ക് ഇതാ അടിപൊളി പെട്ടെന്ന് കുറച്ച് എമൗണ്ടിൽ പെട്ടെന്ന് ഒരു വീട്ടിൽ ദം ബിരിയാണി ഉണ്ടാക്കാൻ പറ്റി കണ്ടില്ലേ. നല്ല കിടുക്കാൻ ബിരിയാണി ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ലായിരുന്നു, സൂപ്പർ ബിരിയാണി ആയിരുന്നു.